WHO top 10 priority ഉൾപ്പെടുത്തിയ zoonotic disease. ഇത് ജന്തുക്കളിൽ നിന്നും നേരിട്ടോ മനുഷ്യരിൽ നിന്നും പരസ്പരമോ പകരാവുന്നതാണ്. ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത there is no vaccination, no treatment protocol. സാർ ഇവിടെ ഫ്യൂമിഗേറ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് അറിയണം. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ആളാണ്. ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷിക്കലല്ലേ നമ്മുടെ പ്രൈമറി ഡ്യൂട്ടി. അതുകൊണ്ടാണ് ഫ്യൂമിഗേറ്റ് ചെയ്തത്. രോഗികൾ പല സ്ഥലങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സോഴ്സിന്റെ എണ്ണം എത്രയുണ്ട് എന്ന് അറിയേണ്ടതുണ്ട്. ഓരോ പേഷ്യന്റിൽ നിന്നും രോഗം പടരാൻ സാധ്യതയുള്ള കാലയളവ് ഇൻക്യുബേഷൻ പീരിയഡ് 21 ദിവസം വരെയാണ്. അതിനുശേഷം പുതിയ രോഗികൾ റിപ്പോർട്ട് ചെയ്താൽ ഈ സൈക്കിൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. അത് തടയാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും വിജയിക്കുള്ളൂ. ആൾക്കാർക്ക് അസുഖമൊന്നും നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? രണ്ടുപേരും കൂടെ എന്റെ കുഞ്ഞിനെ കൊന്നല്ലേ. എന്റെ കുട്ടിയാണല്ലേ എല്ലാവർക്കും കൊടുത്തത്.